ഗൈസിന്റെ പ്രസിദ്ധി എല്ലാവർക്കുമുള്ള ലെസ്പ്ലേസിന്റെ 191 എപ്പിസോഡിലേക്ക് സ്വാഗതം. അത് തന്നെ ഗെയിമിനകത്തുള്ള റയർ ആയിട്ടുള്ള രണ്ട് ഐറ്റംസും സുധി അണ്ണന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇതായിരിക്കുന്നത് കണ്ട അൾട്ടിമേറ്റ് ഫ്ലക്സ്. റയർ ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ റയർ ആയിട്ടുള്ള ബ്ലോക്ക്, അത് ഒന്നല്ല രണ്ടെണ്ണം. ജിഞ്ചു മിഞ്ചു നിങ്ങൾ എല്ലാവരും കണ്ടായത് ഗെയിമിനകത്ത് കിട്ടാൻ ഏറ്റവും പാടുള്ള രണ്ട് ബ്ലോക്കാണ് എന്റെ ലഭിക്കുന്നത്. ഇത് വേറെ ആരെയും ഇല്ല, എന്റെ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് കണ്ടുപിടിച്ചതിനെ. ഇത് വെച്ചിട്ട് ഞാൻ നോക്കി, ഇത് ഒറിജിനൽ ആണോ എന്ന്. മതിലെല്ലാം കൊണ്ട് ഞാൻ ഒരച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, നല്ല ഒറിജിനൽ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയ പിന്നെ എനിക്കിവിടെ ബോധമൊന്നും വീണിട്ടില്ല. അപ്പൊ ദാ ഇതും കൂടി കൊണ്ടുവന്നിട്ട് എന്റെ ഈ ഒരു ബ്ലാക്ക് ബാഗിനകത്തോട്ട് വെക്കുമ്പോ എന്റെ റയർ ഐറ്റംസിന്റെ കളക്ഷൻ ദാ ഇപ്പൊ ഇത്ര ആയിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത ഫൈൻഡ് ആയിരുന്നു. ഇതെനിക്ക് കറക്റ്റായിട്ട് രണ്ടെണ്ണം കിട്ടുകയും ചെയ്തു. മിക്കവാറും ഞാൻ ഇതിന് ഒന്നെടുത്തിട്ട് എന്റെ ഈ ഒരു ഫിഷ്ടാങ്ങിനകത്ത് വെക്കും. ആ ഒരു ബ്ലൂ കളർ ആക്സലോട്ടിലും ഈ ഒരു റയർ ബ്ലോക്കും കൂടെ ഒക്കെ ആകുമ്പോ മൊത്തത്തിൽ ഒരു ഒന്നൊന്നര ഫ്ലക്സ് ആയിരിക്കും ഇതിനകത്ത്. അതെല്ലാം നമുക്ക് നോക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്തോന്ന്, ഇന്നത്തെ എപ്പിസോഡ് ഒരു മെയിന്റനൻസ് എപ്പിസോഡാണ്. എന്റെ ചാനൽ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം, സുധീന്ന ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ ഒരു മെയിന്റനൻസ് എപ്പിസോഡ് വെക്കാറുണ്ട്. എന്നാലും ചാനലിലോട്ട് പുതിയതായിട്ട് വന്നവർക്ക് എന്താണ് മെയിന്റനൻസ് എപ്പിസോഡ് എന്ന് അറിയുമായിരിക്കും. മെയിന്റനൻസ് എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ ചെയ്യാന്ന് പറഞ്ഞു പറഞ്ഞ് മാറ്റി വെക്കുന്ന കൊച്ചു കൊച്ചു ജോലിയെല്ലാം തീർക്കുന്ന എപ്പിസോഡാണ് ഈ ഒരു മെയിന്റനൻസ് എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഞാൻ പിന്നീട് ചെയ്യാം പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും. പക്ഷെ അതെല്ലാം തീർത്താലേ എനിക്കിതാ ഈ കാണുന്നത് പോലെയെല്ലാം എന്റെ ബേസിൽ നല്ലോണം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്നത്തെ എന്റെ ടാസ്ക് എന്തൊക്കെയാണ്? ഇന്നത്തെ എന്റെ ഒന്നാമത്തെ ടാസ്ക് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു മ്യൂസിയത്തിന് വേണ്ടി ആ ഒരു റിസോഴ്സ് ഗ്യാദർ ചെയ്യുന്നതിന്റെ കുറച്ച് പണിയാണ്. അപ്പൊ ആ ഒരു മ്യൂസിയം ഞാൻ ഇവിടെ എങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കുമെന്ന് ഒന്ന് രണ്ട് റഫ് ഐഡിയയിൽ എന്നെ തലക്കകത്തോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഇവിടെ ഉണ്ടാക്കണമെങ്കിൽ മെയിൻ ആയിട്ട് എനിക്ക് ഒന്ന് രണ്ട് ബ്ലോക്ക് കാണാം. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഒരുപാട് മഡ് ബ്ലോക്ക്, രണ്ടാമത് ഒരുപാട് ഈ ഒരു സ്പ്രൂസ് ലോഗ്. ആ രണ്ട് കളർ തീമം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ആ ഒരു മഡ് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അയ്യോ മഡ് ബ്ലോക്ക് അല്ല, മഡ് ബ്രിക്കാണ്, എന്റെ പെട്ടിക്കാത്തത് ഒന്ന് രണ്ടെണ്ണം കാണണം. അതായിരിക്കുന്നു ദാ ഈ ബ്ലോക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു മഡും വേണം, അതിനെ വേണം നമുക്ക് ഈ ഒരു മഡ് ബ്രിക്കാക്കാൻ. അപ്പൊ ഞാൻ കുറച്ച് എന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ഡർട്ട് എടുത്തിട്ട് എന്താണ് പരിപാടി എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ ഒരു സീരീസ് പണ്ട് മുതലേ കാണുന്നവർക്കറിയാം, ഞാൻ ദാ ഈ ഒരു സൈഡില് ഈ ഒരു മഡ് ബ്ലോക്ക് കൺവെർട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് തന്നെ എനിക്കിന്നൊരു 10 സ്റ്റാക്കെങ്കിലും ആ ഒരു മഡ് ബ്ലോക്ക് ഒന്ന് ഒപ്പിക്കണം. അതെനിക്ക് ആദ്യമേ ഒന്ന് ഒപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മ്യൂസിയത്തിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് ഒപ്പിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം സമയം മാറ്റണ്ട. അപ്പൊ ഇത് ഞാനൊരു 10 സ്റ്റാക്ക് ഒന്ന് ഒപ്പിക്കാം. നിങ്ങൾ അതിന്റെ ചെറിയൊരു ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് വാ. അങ്ങനെ അതുമായിട്ടുണ്ട്. ഇപ്പത എന്റെ കയ്യില് 10 സ്റ്റാക്കിന് മേളില് ഈ ഒരു മഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മഡലിലൂടെ കുഴിച്ചു നിന്നപ്പോ തന്നെ ഇവിടെ ഉള്ള എന്റെ വീറ്റ് ഫാർമ് വർക്കിംഗിലായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ കൺട്രോൾ റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ഒരുപാട് ആ ഒരു വീറ്റ് വന്നിരിക്കുന്നുണ്ടാവും. അതും കൂടി ഉണ്ടെങ്കിലും നമുക്കിതിന് ആ ഒരു ബ്രിക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് വീറ്റ് വരുന്നത് അതാ ഈ ഒരു പെട്ടിക്കകത്താണ്. അയ്യോടെ 50 ഉള്ളു, ബാക്കിയെല്ലാം എന്ത് ചെയ്ത്? ഓ, ഞാൻ അന്ന് എന്റെ ബാനിനകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞ മെയിന്റനൻസ് എപ്പിസോഡിനകത്താണെന്ന് തോന്നുന്നു. എന്റെ ഫാർമിനകത്ത് ഒരുപാട് ഓവർഫ്ലോ ആയിട്ട് ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞാൻ എന്റെ ബാറിനകത്ത് കൊണ്ടുവച്ചു. ഇവിടെ ഉള്ള പെട്ടിക്കകത്ത് കാണുന്നത് ഇതിനകത്തില്ല, ഇതിനകത്തും ഇല്ല, ഇതിനകത്ത് ഇവിടെയും ഇല്ലേ? ഓനോ, ഞാൻ അതിനെ അതായിരിക്കുന്നു. ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് ഈ ഒരു വീറ്റ് കയ്യിലോട്ട് എടുത്ത് ഇവിടെ വച്ചിട്ട് തന്നെ നമുക്കിതിനെ പാക്ക്ഡ് മഡാക്കാം. ഇതൊരുപാട് ആദ്യമേ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം. എന്നിട്ട് ഇതിനെ വച്ചിട്ട് വേണം നമുക്ക് ആ ഒരു മഡ് ബ്രിക്ക് ഉണ്ടാക്കാൻ. ഓക്കെ, അതൊരുപാട് ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനെല്ലാം ഈ ഒരു മഡ് ബ്രിക്കും ആക്കിയിട്ടുണ്ട്. എന്റെ പേര് സുധി. അങ്ങനെ അത് 10 സ്റ്റാക്കായി. അതിന് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അങ്ങനെ അതിനെ ഞാൻ കംപ്ലീറ്റ് ഈ ഒരു മഡ് ബ്രിക്ക് ആക്കിയിട്ടുണ്ട്. ആ ഒരു ജോലി തീർന്നു. ബാക്കിയുള്ളതെല്ലാം എന്റെ ഈ ഒരു ബാറിനകത്തിനെ ഞാൻ വെച്ചിരിക്കാം. അത് ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എപ്പോൾ നമ്മൾ വലിയ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്താലും അതിന് തൊട്ട് മുമ്പ് ഒരുപാട് സ്റ്റോറേജ് ആ ഒരു ബിൽഡിനടുത്ത് ഞാൻ കൊണ്ടുവയ്ക്കും. അത് നമുക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എന്റെ ചെറിയ ചെറിയ ജോലിയിൽ ഒരു ജോലി അങ്ങനെ കംപ്ലീറ്റ് ആയി, ഈ ഒരു മഡ് ഒപ്പിക്കുന്നത്. ഇനി അടുത്ത ജോലി ഈ ഒരു സ്റ്റോറേജ് വെക്കുന്നത്. കുറച്ച് എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മ്യൂസിയം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദാ ഈ ഒരു സൈഡിലോട്ടാണ്. അതുകൊണ്ട് ദാ ഇങ്ങോട്ട് തന്നെ ഞാൻ ഈ ഒരു ചെസ്റ്റ് അങ്ങ് അടുക്കി വെച്ചിരിക്കാം. ദാ ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ദാ 4 ഡബിൾ ചെസ്റ്റ് ഞാൻ ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഈ ഒരു മഡ് ബ്രിക്കും വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ദാതായി. ഈ ഒരു ഐറ്റംസ് മാത്രം പോരെ, നമുക്ക് എനിക്കിനി ഒരുപാട് ഈ ഒരു സ്പ്രൂസ് ലോഗും വേണം. ആ ഒരു സ്പ്രൂസ് ലോഗ് ഞാൻ അത് ഇന്ന് ഒപ്പിക്കാൻ നിൽക്കുന്നില്ല, കാര്യം അത് ഒരുപാട് സമയമെടുക്കും. അത് ഞാൻ കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്തിട്ട് എന്തെങ്കിലും സിനിമ ഇട്ടുകൊണ്ടിരുന്നിട്ട് അപ്പൊ ഞാൻ അതിനെ എടുക്കാൻ നിൽക്കാം. ഇപ്പൊ എനിക്ക് ആവശ്യം അങ്ങനെ ഞാൻ എടുക്കാതിരിക്കുമ്പോൾ ആ ഒരു സാപ്ലിംഗ് അല്ലാതെ ബോൺ മീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോൺ മീലാണ്. അപ്പൊ എന്റെ പെട്ടിക്കകത്തിരിക്കുന്ന കംപ്ലീറ്റ് ബോണും ഈ ഒരു ബോൺ മീലും എല്ലാം കയ്യിലോട്ട് എടുത്തിട്ട് അതിനെ എനിക്ക് എന്റെ വുഡ് ഫാമിന് അടുത്തോട്ട് കൊണ്ടുവയ്ക്കണം. എന്റെ സ്കെലറ്റൺ ഫാമിനകത്തും ഒരുപാട് ആ ഒരു ബോൺ വന്നിരിപ്പുണ്ട്. അപ്പൊ അതും കൂടി കയ്യിലോട്ട് എടുത്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് കൊണ്ടുവയ്ക്കാം. ഈ ഒരു പെട്ടിക്കകത്ത് തന്നെ കാണണമല്ലോ കുറച്ച് ആ ഒരു ബോണ്. അതാ ഇവിടെ കുറച്ചുണ്ട്. ഈ ഒരു പെട്ടിക്കകത്ത് ഇവിടെ ഇല്ലേ? ആ അതായിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് കൂടെ കുറച്ച് എടുത്തിട്ട് ഇതെല്ലാം കൊണ്ട് എന്റെ ഫാക്ടറിക്കകത്ത് വെച്ചിരിക്കാം. ഈ ഒരു ബോണെല്ലാം ഇതിനകത്തോട്ട് ഇരുന്നോട്ട് അങ്ങനെ അതുമായി. ഇപ്പൊ തന്നെ ഇതിനകത്ത് ഇത്രയും ബോണുണ്ട്. ഒരുപാട് നാളത്തെ
ഇത് ലാസ്റ്റ് ആവും. അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എന്റെ ഈ ഒരു ഫാക്ടറിക്ക് അകത്തുള്ള ഐറ്റംസ് ഒന്നും ആ ഒരു പെട്ടിക്കകത്താക്കി അങ്ങ് വെക്കണമെന്നില്ല. കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും വന്നിരിക്കുന്നില്ല. ആൾറെഡി ഞാൻ ഇതിന് ഒരുപാട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് വെച്ചതിന് ശേഷം അധികം നേരമൊന്നും ഞാൻ ഇവിടെ ഒന്ന് എഫ്കെ നിന്നിട്ടില്ല. അന്നത്തെ ആ ഒരു എപ്പിസോഡിന് ശേഷം എന്റെ മുഴുവൻ സമയം ഞാൻ സ്പെൻഡ് ചെയ്തത് എന്റെ എൻഡിനകത്തായിരുന്നു. ഇപ്പൊ എന്തായാലും അതിനകത്തുള്ള ജോലിയെല്ലാം കംപ്ലീറ്റ് ആയി. അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു. ഇനി അടുത്ത ജോലി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ആ ഒരു എംആർഎൽ ഡീപ് ഫ്ലൈറ്റ് ബ്ലോക്ക് നോക്കി പോയപ്പോൾ തന്നെ ദാ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് എൻ്റെ ഒരുപാട് കിട്ടി. അത് കുളിക്കാൻ പോയപ്പോൾ അത് ഈ ഒരു പെട്ടി മാത്രമല്ല, ദാ ഈ ഒരു പെട്ടി നിറച്ച്, ഈ ഒരു ഒന്നര ശൽക്കർ നിറച്ചും എനിക്ക് ഈ ഒരു ബ്ലോക്കെല്ലാം കിട്ടി. എനിക്ക് ഇതും കൂടെ എടുത്തിട്ട് താഴെ എൻ്റെ സ്റ്റോറേജിനകത്തോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് ഈ ഒരു ഐറ്റംസ് എല്ലാം അതിനകത്തോട്ടൊന്ന് സോർട്ട് ചെയ്യാനും വെക്കണം. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഈ ഒരു രണ്ട് പെട്ടിയും ഈ ഒരു രണ്ട് ബ്ലാക്ക് ബാഗും എടുത്തിട്ട് ദാ ഈ ഒരു പെട്ടിക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോഡർ ശൽക്കർ ബോസ് എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് പെട്ടിയും ഇത് അൺലോഡ് ചെയ്തിട്ട് ആ ഒരു കാലിപ്പെട്ടി ദാ ഇതിനകത്തോട്ട് കൊണ്ടുവന്നോളൂ. കുറച്ച് നേരം ഞാൻ ഇവിടെ നേഫ്ക്ക് നിന്നാൽ മതി. ആ ഒരു ഐറ്റംസ് എല്ലാം അത് കറക്റ്റായിട്ട് ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചോളും. അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു. ഇനി അടുത്ത ജോലി, ഇതെല്ലാം ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ആ ഒരു ഓർ കിട്ടി. ഇനി അതും എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ആ ഒരു ഓർ ബ്ലോക്കെല്ലാം കയ്യിലിട്ടെടുത്തിട്ട് എനിക്കതൊന്ന് ഫോർച്ചൂൺ ചെയ്യണം. അത് കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയത് മാത്രമല്ല, അല്ലാതെ തന്നെ എൻ്റെ ആൾറെഡി ഒരുപാട് ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് കയ്യിലിട്ടെടുത്തിട്ട് എല്ലാം ഒരുമിച്ച് ഞാൻ ഫോർച്ചൂൺ ചെയ്യാൻ പോകുന്നു. അതിൽ ഈ ഒരു ഡയമണ്ട് ഓർ ഒന്നും ചെയ്യലെന്ന് ആൾക്കാർ പറഞ്ഞു. ഇതിപ്പോൾ കിട്ടാൻ ഇത്തിരി റേറാണ്. അതുകൊണ്ട് ഇതും കൂടി ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് വെച്ചിരിക്കാം. അപ്പോൾ ഇനി എൻ്റെ ടൂൾ പെട്ടി എടുത്തിട്ട് ഇതിനകത്ത് നിന്ന് എൻ്റെ ഒരു ഫോർച്ചൂൺ പിക്കാസും കയ്യിലെടുത്ത് ഇതെല്ലാം ഒന്ന് ഫോർച്ചൂൺ ചെയ്യാം. എന്ത് മാത്രം ഐറ്റംസ് കിട്ടുമെന്ന് നോക്കാമല്ലോ. ആദ്യം ഈ ഒരു അയണ്, അതെല്ലാം ഫോർച്ചൂൺ ചെയ്തിട്ടുണ്ട്. 25 കിട്ടിയത്. ഇനി ഈ ഒരു ഗോൾഡ്, മെയിനായിട്ട് എനിക്ക് ഈ ഒരു ഗോൾഡാണ് ആവശ്യം. ഇപ്പോഴീ ഒരു ഗോൾഡിനകത്ത് എനിക്കൊരു ഗോൾഡ് ഫാം ഇല്ല. അങ്ങനെ അതുമായി, അത് 21. അടുത്ത് ഈ ഒരു കോള്, അത് 2 ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ലാപ്പിസ് എടുത്ത് അതൊരു 3 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടി. അടുത്ത് ഈ ഒരു കോപ്രോർ, അതൊന്നേ ഉള്ളൂ. അതും കൂടെ കുഴിച്ചെടുത്തിട്ട് അത് 8 കിട്ടി. അടുത്ത് ഈ ഒരു റെസ്റ്റോറൻറ്റ് ബ്ലോക്ക്, അതും 48 കിട്ടി. ഓക്കെ, അങ്ങനെ എൻ്റെ ഐറ്റംസിലും ഞാൻ ഫോർച്ചൂൺ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 പേര് പറഞ്ഞ് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച ഒരു റയർ ബ്ലോക്ക് ഉണ്ടല്ലേ, ആ ഒരു ഡീപ് ഫ്ലൈറ്റ് എമറൽഡ് ഓർ, അത് ഞാൻ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ഏതോ എപ്പിസോഡിനകത്ത് ഞാൻ അത് അറിയാതെ മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഇതെടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഈ ഒരു ഐറ്റംസും കൊടുത്ത് ഡീപ് ഫ്ലൈറ്റ് നടിച്ച് നോക്കി കഴിഞ്ഞാൽ അതാ കാണിക്കുന്നുണ്ട്, ടൈംസ് മൈൻഡ് 2. ഇല്ല, ഈ ഒരു വേർഡ് ഞാൻ എത്രയും കാലം കൊണ്ട് കളിക്കുന്നതിൽ വേറെ 2 പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് എമറൽഡ് ഓർ മൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അത് 2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ പേര് പറഞ്ഞത് ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് കോൾ ഓർ ഉണ്ടല്ലോ, ഇതും നല്ല റയർ എന്ന് പറഞ്ഞു. ഇത് ഞാൻ അറിയാതെ തന്നെ 4 പ്രാവശ്യം ഇതിനു മുമ്പ് മൈൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതാ താഴെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് റയർ അല്ലായിരിക്കും. ആൾറെഡി ഞാൻ 4 പ്രാവശ്യം അറിയാതെ ഞാൻ അതിനെ മൈൻഡ് ചെയ്തിട്ടുണ്ട്, നോക്കി പോവാതെ തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോക്ക് അത്ര റയർ അല്ല. ഇതിനേക്കാളും നല്ല റയർ ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് എമറൽഡ് ഓർ ആണ്. ഈ ഒരു ഡീപ് ഫ്ലൈറ്റ് ഡയമണ്ട് ഓർ ഞാൻ 509 പ്രാവശ്യം മൈൻഡ് ചെയ്തെടുത്തു. അത് ഞാൻ ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഈ ഒരു വേൾഡിനകത്ത് 434,718 ബ്ലോക്ക് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഈ ഒരു വേൾഡിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ 2,440 ദിവസമായി. ഓക്കെ, അങ്ങനെ ആ ഒരു ടാസ്ക്കും തീർത്തിട്ടുണ്ട്. ഇനി എൻ്റെ പിക്കാറ്റ്സ് ഇരുന്നതുപോലെ തിരിച്ചുകൊണ്ട് വയ്ക്കാം. ഇന്നത്തെ എൻ്റെ മെയിൻ്റനൻസ് ജോലി ഇത്രയും തന്നെ, അതാ എനിക്കൊന്ന് ഓർമ്മ വരാത്തതാ. ഈ പ്രാവശ്യം ഇപ്പോൾ കുറച്ച് ജോലി മാത്രം ഉള്ളതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ജോലി ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ചുമ്മാ നിർത്തുന്നില്ല. ദാ ഇവിടെ മുതൽ അങ്ങോട്ടുള്ള ഈ ഒരു പുല്ലെല്ലാം ഞാൻ വെട്ടി മാറ്റാം. നാളെ എന്തായാലും ഞാൻ ബിൽഡ് ആയിരിക്കുമ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യാൻ നിൽക്കേണ്ട. ഇത് ഇപ്പോഴും തീർത്തു കഴിഞ്ഞാൽ ഇതങ്ങ് കഴിഞ്ഞോളൂ. ഒരു ക്ലീൻ സ്ലേറ്റായിട്ട് ഇട്ടിരിക്കാം. അങ്ങനെ ആ ഒരു ജോലിയും തീർത്തു. എന്തായാലും ഇന്ന് ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് ഒരുപാട് മെയിൻ്റനൻസ് ജോലിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഉണ്ടായിരുന്ന ജോലിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരുപാട് ഈ ഒരു മഡ് ബ്ലോക്ക് ഞാൻ ഒപ്പിച്ചു, കുറച്ച് ഇൻവെന്ററി സോർട്ടിംഗ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് മാത്രം പോരല്ലേ, ആ ശരിയാണല്ലേ, ഇവിടെ ഒരു എൻട്രൻസ് സിസ്റ്റം വേണം, ഒരു ബെഡ് വേണം, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഈ ഒരു സ്റ്റോൺ കട്ടറും എന്തായാലും വേണം. ഇതിന്റെ കാര്യം ഞാൻ മറന്നു. ഇതെല്ലാം ഈ ഒരു സെറ്റപ്പിന് അത്യാവശ്യമാണ്. എവിടെ ഞാൻ വലിയ ബിൽഡ് ഉണ്ടാക്കുന്നോ അവിടെ എല്ലാം ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്ന് ഉണ്ടാക്കി വെക്കും. ഇപ്പൊ തന്നെ കണ്ടാ, ഇതെല്ലാം ഞാൻ കുഴിച്ചു മാറ്റിയപ്പോൾ എനിക്ക് ഒരുപാട് ഈ ഒരു സീഡ് കിട്ടി. ഇതെല്ലാം വെക്കാൻ പറ്റിയ പെട്ടിയാണ് ഇതെല്ലാം. ഇതുപോലെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യം വരാൻ പോകുന്ന ബ്ലോക്കും ആവശ്യം ഇല്ലാതെ കയ്യിലോട്ട് വരുന്ന ബ്ലോക്കും എല്ലാം വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാറ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോഡ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചോദിക്കുന്നു. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.